നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും കാണേണ്ടതാണ്. അതിനു വേണ്ടി വലിയ ടാബോ കമ്പ്യൂട്ടറോ വലിയ മൊബൈൽ ഫോണോ ആവശ്യമില്ല. നിങ്ങളുടെ അടുത്ത് ഏതൊരു ഡിവൈസ് ആണോ അവൈലബിൾ, ആ ഡിവൈസ് വെച്ചിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ. നമുക്ക് ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് അതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൊസീജിയർ വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ജിമെയിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ക്രോമിൽ പോയിട്ട് അതിൽ ടൈപ്പ് ചെയ്യുക ക്രിയേറ്റ് ജിമെയിൽ അക്കൗണ്ട്, അതിൽ പ്രസ് ചെയ്യുക. ഇതിൽ കാണാൻ സാധിക്കും ക്രിയേറ്റ് അക്കൗണ്ട്, ക്രിയേറ്റ് ആൻ അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ താഴെ പ്രസ് ചെയ്യുക ക്രിയേറ്റ് അക്കൗണ്ട്. ഇതിൽ മൂന്ന് ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഫോർ മൈ പേഴ്സണൽ യൂസ്, ഫോർ മൈ ചൈൽഡ്, ഫോർ മൈ വർക്ക്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഫോർ മൈ പേഴ്സണൽ യൂസ്, പ്രത്യേകം ശ്രദ്ധിക്കുക ആക്റ്റീവ് ആയിട്ടുള്ള ഇമെയിൽ ജിമെയിൽ ഐഡി വേണം ക്രിയേറ്റ് ചെയ്യാനായിട്ട്. സോ അത് നിങ്ങളുടെ യൂട്യൂബ് അക്കൗണ്ടിൽ അറ്റാച്ച് ചെയ്യേണ്ടതാണ്. സോ ആക്റ്റീവ് അല്ലാത്ത ഇമെയിൽ ഐ ഡി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇതിൽ വെരിഫിക്കേഷൻ ഒക്കെ നടത്തുന്ന സമയത്ത്. സോ ഇതിൽ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യുക, അതിൽ നിങ്ങൾക്ക് എന്താണ് സർനെയിം കൊടുക്കേണ്ടത് അത് കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. അതിൻ്റെ മെയിൽ ചൂസ് ചെയ്യുക. ഏതാണ് ജെൻഡർ അതനുസരിച്ച് ചൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതായത് ജിമെയിൽ ഐ ഡിയാണ് വേണ്ടത്, അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ വെരിഫൈ ചെയ്തതിനു ശേഷം അവർ ഒ ടി പി അതിലേക്ക് സെൻഡ് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ജിമെയിൽ ഐ ഡി നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ഓപ്ഷൻ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന ചെയ്തതിന് ശേഷം അതിൽ നിങ്ങളുടെ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യുക. ഇതിപ്പോൾ ഇതിൽ നിങ്ങളുടെ ഇപ്പോൾ എൻ്റെ ഒരു അക്കൗണ്ട് ഇതിൽ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൽ കാണാൻ സാധിക്കും ജിമെയിൽ അക്കൗണ്ട് സൈനിങ് എന്ന ഓപ്ഷൻ, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ട് ഓൾറെഡി ഇപ്പോൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞു. സോ അതിനുശേഷം ഈ റൈറ്റ് സൈഡിൽ കാണുന്ന വ്യൂ ചാനൽ, വ്യൂ ചാനൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്നത് നിങ്ങളുടെ ഡാഷ്ബോർഡാണ്, അത് യൂട്യൂബിൻ്റെ ഡാഷ്ബോർഡ്. ഇതിൽ സെലക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മാനേജ് വീഡിയോസ് എല്ലാ ഓപ്ഷനും വന്നിട്ടുണ്ട്. ഇത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊഫൈൽ പിക്ചർ ചേഞ്ച് ചെയ്യുക. നിങ്ങൾക്ക് ഏത് പ്രൊഫൈൽ പിക്ചറാണോ താല്പര്യം അത് നിങ്ങൾക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഡയറക്റ്റ് ഗ്യാലറിയിലേക്കാണ് ഇത് പോകുന്നത്. സോ ഇതിൽ സേവ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. സോ നമ്മളിപ്പോൾ ഓൾറെഡി പ്രൊഫൈൽ പിക്ചർ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി വേണ്ടത് കവർ ഫോട്ടോയാണ്. സോ സേവ് തന്നെ ഡയറക്റ്റ് ഗ്യാലറിയിലേക്ക് പോവുക. അതിനുശേഷം ഗ്യാലറിയിൽ നിന്നും ഏതെങ്കിലും ഒരു ഫോട്ടോ ചൂസ് ചെയ്യുക. വീണ്ടും ഇതിൽ സേവ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. സോ നമ്മളിപ്പോൾ കവർ ഫോട്ടോയും പ്രൊഫൈൽ പിക്ചറും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. സോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഡീറ്റെയിൽസ്. ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ നമുക്കൊരു പറ്റിയ ചാനൽ നെയിമാണ്. ഇപ്പോൾ നമുക്കൊരു വ്ളോഗ്സ്, നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതനുസരിച്ചുള്ള നെയിം നിങ്ങൾക്ക് കൊടുക്കാം ഇതിൽ. പിന്നെ സബ്സ്ക്രിപ്ഷൻ പ്രൈവറ്റ്, സബ്സ്ക്രിപ്ഷൻ പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ മറ്റത് വെക്കേണ്ട കാര്യമില്ല, മറ്റുള്ളവർ കാണാമല്ലോ എത്ര സബ്ബാണ് നിങ്ങളുടെ ചാനൽ വന്നിട്ടുള്ളതെന്ന്. സോ നമുക്ക് ചാനൽ നെയിം ചേഞ്ച് ചെയ്യാം. ഇവിടെ ഓൾറെഡി കാണാൻ സാധിക്കും നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിലെ പ്രൊഫൈൽ ഫോട്ടോ ആൻഡ് മെയിൻ പ്രൊഫൈൽ പിക്ചർ. ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ആക്സസ് അലോ കൊടുക്കുക. അതിനുശേഷം ഇതിപ്പോൾ ഓൾറെഡി ഇപ്പോൾ നമ്മുടെ ഗ്യാലറിയിൽ വീഡിയോ കിടപ്പുണ്ട്. അത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് കൊടുക്കുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്, അതിൽ കൊടുക്കുക നോ ഇസ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ്. അതിനുശേഷം അപ്ലോഡ് എന്ന ഭാഗം കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൽ കൊടുത്തിട്ടുണ്ട് പ്രോസസ്സിംഗ് ടൈം.
ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് വളരെ പ്രോസസ്സിലൂടെ, സിമ്പിൾ ആയിട്ടുള്ള വളരെ ചെറിയൊരു പ്രോസസ്സാണ് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ ചാനലിലേക്ക് പോയി നോക്കാം. സോ നമ്മളുടെ ഓൾറെഡി ഇപ്പോൾ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്, ഇത് കാണാൻ സാധിക്കും. നമ്മുടെ വീഡിയോ ഷോർട്സ് ആണ്. സോ ഇതൊക്കെയാണ് ഈസി ആയിട്ടുള്ള പ്രോസസ്സ് ആണ് നമുക്ക് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളിപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതെല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട്. അല്ല കോപ്പിറൈറ്റ് ആയിട്ടുള്ള കണ്ടന്റുകളാണെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന അതിൽ ജനറേറ്റ് ചെയ്യുന്ന വാച്ച് ഓവർ നിങ്ങൾക്ക് അതിൽ ഉപയോഗം വരികയില്ല. സോ വീഡിയോ എടുക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കുക, വല്ല നോയ്സ് സോങ്സ് ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി നിന്നതിന് ശേഷം വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ കോപ്പിറൈറ്റുകൾ വരികയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ 4000 ഹവർ യൂട്യൂബിന് ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ്സ് വരാനായിട്ടുള്ള ക്രൈറ്റീരിയ 1000 സബ് 4000 വാച്ച് അവറാണ്. ഈ 4000 വാച്ച് അവർ ആവുന്ന സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വല്ല ബാക്ക്ഗ്രൗണ്ടിൽ കോപ്പിറൈറ്റ് കിടക്കുകയാണെങ്കിൽ അവർ മോണിറ്റൈസേഷൻ തരുന്ന സമയത്ത് അതിൽ വരും റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞ്. സോ റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ 4000 ഹവർ കിട്ടിയ വീഡിയോ ആണെങ്കിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. സോ അപ്പോൾ കിട്ടിയിട്ടുള്ള വാച്ച് അവർ ഫുള്ള് റിമൂവ് ആവും. ഇതാണ് യൂട്യൂബിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ വരുന്നത്. സോ വീഡിയോ എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, കോപ്പിറൈറ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ വൺസ് നിങ്ങൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു, ഇപ്പോൾ മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അടുത്ത പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്രസ്സ് വെരിഫിക്കേഷൻ. അഡ്രസ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ വെരിഫിക്കേഷൻ ആണ്. അതായത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അവർ പൈസ സെൻഡ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ അക്കൗണ്ട് വെരിഫിക്കേഷൻ ഉണ്ട്. അത് നടത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മോണിറ്റൈസേഷൻ അപ്ലൈ അപ്രൂവ് ആയി. അതിനുശേഷം നിങ്ങളുടെ ആഡ്സൻസ് അക്കൗണ്ടിൽ ഒരു $10 വരും. ആഡ്സൻസ് അക്കൗണ്ടിൽ $10 ആവുന്ന സമയത്ത് യൂട്യൂബിൽ തന്നെ, അതായത് ഗൂഗിളിൽ തന്നെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യും നിങ്ങളുടെ അഡ്രസ്സിൻ്റെ വെരിഫിക്കേഷൻ പ്രൂഫ് അപ്ലോഡ് ചെയ്യാനായിട്ട്. നിങ്ങളിപ്പോൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുത്തിട്ടുള്ള അഡ്രസ്സ് ഉണ്ടാവും. ആ അഡ്രസ്സ് നിങ്ങൾ മോണിറ്റൈസേഷൻ ചെയ്യുന്ന സമയത്തും നിങ്ങളൊരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാവും. ആ അഡ്രസ്സും തമ്മിൽ മാച്ച് ആയിരിക്കണം. അതിന് പറ്റിയ പ്രൂഫ് ഈ വെരിഫിക്കേഷൻ സമയത്ത് അപ്ലോഡ് ചെയ്യുക. സെയിം തന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് കോപ്പിയൊക്കെയാണ് പലരും ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്കൊരു 1 വീക്ക് കൊണ്ട് വെരിഫിക്കേഷൻ പിൻ നമ്പർ കിട്ടുന്നതാണ്. സോ നിങ്ങളിത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും വെരിഫിക്കേഷൻ പിൻ നമ്പർ. സോ ഈ പിൻ നമ്പർ ആഡ്സൻസ് അക്കൗണ്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ക്രൈറ്റീരിയ എലിജിബിളായി. നിങ്ങളിപ്പോൾ ക്രൈറ്റീരിയ എലിജിബിളായി ഗൂഗിളിൽ നിന്നും പൈസ കിട്ടാനായിട്ട്. ഇതാണ് അഡ്രസ്സ് വെരിഫിക്കേഷൻ പ്രോസസ്സ്. സോ ഒരു ആഡ്സൻസ് അക്കൗണ്ടിൽ $10 ആയി കഴിഞ്ഞാലാണ് ഈ പ്രോസസ്സൊക്കെ നടക്കുന്നത്. പിന്നെ അക്കൗണ്ടിലേക്ക് പൈസ കിട്ടുന്നത് ആഡ്സൻസ് അക്കൗണ്ടിൽ $100. ആഡ്സൻസ് അക്കൗണ്ടിൽ എപ്പോഴാണ് $100 ആവുന്നത് ആ സമയത്ത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അവർ പേയ്മെൻറ്റ് സെൻഡ് ചെയ്ത് തരും. സോ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഒരു യൂട്യൂബ് നിന്ന് പൈസ ഉണ്ടാക്കാൻ താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായും പെട്ടെന്ന് തന്നെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ അറിയുന്ന കാര്യങ്ങൾ അത് നിങ്ങൾ യൂട്യൂബിലേക്ക് പബ്ലിഷ് ചെയ്യുക. പല അവഗണനകളും പല കമൻസുകളൊക്കെ വരാം, പക്ഷെ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ മെയിനായിട്ടുള്ള എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് നല്ലപോലെ ഇപ്പോൾ യൂട്യൂബ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് കണ്ടന്റാണ് നിങ്ങൾക്ക് അറിയുന്നത് അത് അനുസരിച്ചിട്ട് അപ്ലോഡ് ചെയ്യുക, അതനുസരിച്ച് നിങ്ങൾക്ക് ഇൻകം കിട്ടുന്നതാണ്. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട്.